നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏവരെയും നടുക്കുന്ന ഒരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വിവാഹമുറപ്പിച്ചതിന് പിന്നാലെ ആൺ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്ന് അയാളുടെ മുറിയിൽ കയറി യുവതി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ആൺ സുഹൃത്തിൻ്റെ വിവാഹം ഉറപ്പിച്ചതിനെ തുടർന്ന് യുവാവിൻ്റെ വീട്ടിൽ കയറി ഭർത്തൃമതിയായ യുവതിയാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത്. പൂന്തുറ കല്ലുമൂട് പുതുവൽ പുത്തൻ വീട്ടിൽ സുനിലിന്റെ ഭാര്യ സന്ധ്യയാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 11:30 മണിയോടെയായിരുന്നു നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. മുട്ടത്തറ വടുവത്ത് സ്വദേശി അരുണിന്റെ വീട്ടിലായിരുന്നു ഈ സംഭവങ്ങൾ ഉണ്ടായത്. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. അരുണിന് വിവാഹം ഉറപ്പിച്ചതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ സംഭവിക്കുകയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. വ്യാഴാഴ്ച റോഡിൽ വെച്ച് അരുണിനെ സന്ധ്യ കത്തിയുമായി ആക്രമിച്ചു. അരുണിന്റെ കാറിന് നാശനഷ്ടമുണ്ടാക്കി. അരുണിന്റെ കൈക്ക് കുത്തേൽക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച കാറ് നന്നാക്കാൻ അരുൺ പുറത്തുപോയ സമയത്തായിരുന്നു സന്ധ്യ വീട്ടിലെത്തിയത്. അരുണിന്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോയിരുന്നു. സന്ധ്യ വീട്ടിലെത്തുമ്പോൾ അരുണിന്റെ അമ്മയുടെ സഹോദരി വീട്ടിലുണ്ടായിരുന്നു. ഇവരെ തള്ളിമാറ്റി വീടിനുള്ളിൽ കയറിയ സന്ധ്യ അരുണിന്റെ മുറിയിൽ കയറി വാതിലടച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇവർ കത്തിയുമായാണ് എത്തിയതെന്നും പൂന്തുറ പോലീസ് പറഞ്ഞു. അരുണും സന്ധ്യയും സ്കൂളിൽ 7-ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണ്. ഇവർ വീണ്ടും സൗഹൃദത്തിലായത് 6 വർഷം മുൻപ് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തതിന് ശേഷമായിരുന്നു. അരുണിന്റെ വിവാഹം ഉറപ്പിച്ചതിന് പിന്നാലെ ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. പാൽക്കുളങ്ങേരെ വീട്ടിൽ വീട്ടുജോലിക്ക് പോയിരുന്ന സന്ധ്യ പലരിൽ നിന്നും പണം കടം വാങ്ങി അരുണിന് നൽകിയിട്ടുണ്ട് എന്ന ആരോപണം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം സന്ധ്യയുടെ സഹോദരന്റെ മൊഴി പ്രകാരമാണ് ആത്മഹത്യക്ക് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും മൊഴിയിൽ മറ്റൊന്നും പറഞ്ഞിട്ടില്ലെന്നും പൂന്തുറ പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും എന്താണ് കാര്യങ്ങൾ എന്ന് നടക്കുമ്പോൾ കാര്യങ്ങൾ അന്വേഷണ ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം പാലക്കാട് മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസം. അതായത് പാലക്കാട് ഇറച്ചി കോഴികളുമായി വന്ന ലോറി നിയന്ത്രണം വിട്ട് ചിറ്റൂരിൽ ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങുകയായിരുന്ന യുവതിയുടെ ദേഹത്ത് കയറി ഇറങ്ങി. മൈസൂർ ഹൻസൂർ ബിആർ വില്ലേജ് സ്വദേശി പാർവതി മരിച്ചു. പാർവതിയുടെ ശരീരത്തിലൂടെ ലോറി കയറി ഇറങ്ങുകയായിരുന്നു. ഇവർക്കൊപ്പം ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു. കൃഷ്ണൻ, ഭാര്യ സാവിത്രി, മകൻ വിനോദ് എന്നിവർക്ക് പരിക്കേറ്റു. സാവിത്രിയുടെ ചേച്ചിയുടെ മകളാണ് പാർവതി. അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രദേശത്ത് പോലീസ് എത്തി അന്വേഷണം തുടങ്ങി. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.